നമസ്കാരം സ്വർണക്കടത്ത് കേസിലെ പ്രതിയും സി പി എം സൈബർ സഖാവുമായി അറിയപ്പെടുന്ന അർജുൻ ആയങ്കിക്കെതിരെ പോലീസ് നടത്തുന്നത് ജയിലിൽ അടയ്ക്കാതെ നാട്ടുകടത്താനുള്ള നീക്കം കണ്ണൂരിൽ നിന്ന് അർജുൻ ആയങ്കിയെ മാറ്റുന്നതിന് വേണ്ടിയാണ് കാപ്പാ നിയമത്തിലെ വകുപ്പുകൾ പോലീസ് ഉപയോഗിക്കുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമേ അന്തിമ തീരുമാനം എടുക്കൂ ഈ മാസം ഇരുപതിന് കണ്ണൂർ ഡി എ ജിക്ക് മുൻപിൽ ഹാജരാകാൻ ആയങ്കിക്ക് പോലീസ് നോട്ടീസും നൽകിയിട്ടുണ്ട് വിശദ തെളിവെടുപ്പ് നടത്തിയാകും ഡി അന്തിമ തീരുമാനം എടുക്കുക കാപ്പയിൽ കളക്ടർക്കും ഡി എ ജിക്കും നടപടിയെടുക്കാനും അധികാരമുണ്ട് ജയിലിൽ അടയ്ക്കാൻ കളക്ടർ അനുമതിയാണ് വേണ്ടത് ഇവിടെ കണ്ണൂർ എസ് പിയുടെ കാപ്പ റിപ്പോർട്ട് കിട്ടിയത് ഡി എ ജി രാഹുൽ ആർ നായർക്കാണ് ഡി എ ജിക്ക് കാപ്പ ചുമത്തുന്നവരെ ജയിലിൽ അടയ്ക്കാനുള്ള ഉത്തരവ് ഇടാനാകില്ല ക്രമസമാധാന നില ചൂണ്ടിക്കാട്ടി ആ ജില്ലയിൽ നിന്ന് മാറി നിൽക്കാനേ പ്രതിയോട് ആവശ്യപ്പെടുവാനും കഴിയുകയുള്ളൂ അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കാപ്പയിലെ സെക്ഷനുകൾ ഇതിനുള്ള അവകാശം മാത്രമേ ഡി എ ജിക്ക് നൽകുന്നുമുള്ളൂ ഈ മാസം ഇരുപതിന് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത് വിശദീകരണം നൽകാൻ അന്ന് എത്തിയില്ലെങ്കിൽ ഒരു അവസരം കൂടി നൽകും ആയെങ്കിക്കായി അഭിഭാഷകർക്കും വിശദീകരണവുമായി ഡി ഐ ജിക്ക് മുൻപിലെത്താം വിശദീകരണം നൽകാൻ ആരും എത്തിയില്ലെങ്കിൽ എസ് പിയുടെ ശുപാർശ അതേപടി ഡി ഐ ജി അംഗീകരിക്കും സാധാരണഗതിയിൽ ആയെങ്കി ഡി ഐ ജിക്ക് മുൻപിൽ ഹാജരായി വിശദീകരണം നൽകാനാണ് സാധ്യത കൂടുതൽ ആർക്കെതിരെയും കാപ്പ ചുമത്തുന്നതിനുള്ള ശുപാർശ ഡി എ ജിക്ക് മുൻപിൽ ഇല്ലെന്നുള്ളതാണ് വസ്തുത കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസ് മുഖ്യപ്രതിയായ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയാണ് ഡി എ ജി രാഹുൽ നാഹുൽ ആർ നായർക്ക് ശുപാർശ നൽകിയത് സ്വർണക്കടത്ത് കൊട്ടേഷൻ കേസുള്ള അർജുനായങ്കി സ്ഥിരം കുറ്റവാളിയാണെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് ഓപ്പറേഷൻ കാവലിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് കാട്ടി അർജുൻ അർജുനിക്കെതിരെ ഡിവൈഎഫ് പോലീസിൽ പരാതി നൽകിയിരുന്നു ാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ സ്വീകാര്യത കിട്ടാൻ പി ജയരാജന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് അത് ഉപയോഗിച്ചാണ് ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും അടക്കമുള്ള സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനം എന്നായിരുന്നു ഡിവൈഎഫ്ഐയുടെ ആരോപണം ഒരാളെ കൊല്ലാനും പാർട്ടി ഇവരെ പറഞ്ഞു വിട്ടിട്ടില്ലെന്നും ഭീഷണി വേണ്ടെന്നും ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസ് പ്രതികരിച്ചിരുന്നു എന്നാൽ അനാവശ്യമായി ദ്രോഹിച്ചാൽ പലതും തുറന്നു പറയാൻ ഞാനും നിർബന്ധിക്കപ്പെടുമെന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അർജുൻ ആയങ്കി രംഗത്ത് വന്നിരുന്നു തുടർന്നാണ് അടിയന്തരമായി ആയങ്കിക്കെതിരെ നടപടി പോലീസിനെ കണ്ണൂർ ജില്ലയിലെ വിവിധ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ പ്രതിയായിരുന്ന അർജുനായങ്കി ലഹരിക്കടത്തുകാരുമായി അടുത്തതോടെയാണ് ഡിവൈഎഫ്എന്ന് ജൂൺ മാസം അർജുനായങ്കിയെ കരിപ്പൂർ സ്വർണക്കടത്ത് കേസിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഓഗസ്റ്റിൽ കർശന ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യവും നൽകി ആകാശ് തിലങ്കേരിയുടെ അതിവിശ്വസ്തനാണ് ആയങ്കി ഈ രണ്ടുപേരും സി പി വലിയ തലവേദനയും ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ആയങ്കിയെ കാപ്പയിൽ കുട്ടിക്ക് കണ്ണൂരിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കം നടക്കുന്നത് സി തീരുമാനമാണ് എസ് റിപ്പോർട്ടിൽ പ്രതിഫലിക്കുന്നതെന്ന സൂചനകളും ഉണ്ട്